ഹലോ, വെൽക്കം ടു റിസൂസ് കിച്ചൻ. ഈ ചൂട് നല്ലൊരു കുളിർമ പകരാനായിട്ട് ഒരു അടിപൊളി സ്പെഷ്യൽ കൂൾ ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള മിക്സ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാന് വെച്ചിട്ടുണ്ട്. പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 250 ml രണ്ട് കപ്പ് പാൽ, ഏകദേശം 500 ml പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫുൾ ഫാറ്റ് പാൽ വേണം ചേർത്ത് കൊടുക്കാൻ, ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. പാലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ടിൻ തന്നെയാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കുക. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ചതോ പൊടിക്കാതോ ചേർത്ത് കൊടുക്കാം. അത് ഏകദേശം 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അടുത്തതായിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കസ്റ്റർഡ് പൗഡറും 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടെ എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി കൂടിയിട്ട് 1 ടേബിൾ സ്പൂണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ പാലോ ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് കട്ടയില്ലാതെ എടുക്കുക. എന്നിട്ട് പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കട്ടയില്ലാതെ വേണം മിക്സ് ആക്കി എടുക്കാൻ, ഒട്ടും തന്നെ കട്ട കെട്ടാൻ പാടില്ല. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് വേവിച്ചെടുക്കണം. സെമി തിക്ക് ആവുന്നത് വരെയാണ് വേവിച്ചെടുക്കേണ്ടത്. സെമി തിക്ക് എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് ക്രീമി ആവുന്ന രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ, ഒട്ടും തന്നെ തിക്കാവാൻ പാടില്ല. അങ്ങനെ ആയി വരുമ്പോൾ അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കൂളാക്കാൻ വെക്കണം. കൂളാക്കാൻ വെക്കുക എന്ന് പറയുന്നത് ഫ്രിഡ്ജിലേക്ക് വെക്കണമെന്നല്ല, അതിൻ്റെ ചൂടൊന്ന് വിട്ടുമാറുന്ന രീതിയിൽ പുറത്ത് വെച്ചിട്ട് തന്നെ കൂളാക്കി എടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. ഒരിക്കലും ഓറഞ്ച് ചേർക്കരുത്, ഓറഞ്ച് അല്ലാതെ ബാക്കിയുള്ള ഫ്രൂട്ട്സ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ ആപ്പിളും മുന്തിരി എടുത്തിട്ടുണ്ട്. പോരാത്തതിന് അതിലേക്ക് കുറച്ച് ഡ്രൈ നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി അത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് അതിൻ്റെ ഫസ്റ്റത്തെ ലെയറിൽ വെക്കുന്നത് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തതാണ്. ടോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗം ഒന്ന് കളറ് മാറുന്ന രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കും. ഒരുപാട് അങ്ങോട്ട് കളറ് മാറുന്ന രീതിയിൽ ടോസ്റ്റ് ചെയ്തെടുക്കണ്ട. രണ്ട് ഭാഗം ഒരു ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ മാത്രം ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ടോസ്റ്റ് ചെയ്തെടുക്കണമെന്ന് പറയുന്നത് അത് കഴിക്കുന്ന ടൈമിൽ നല്ലൊരു ക്രിസ്പി ടേസ്റ്റ് കിട്ടാനാണ്. ഓവറായിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ പച്ചയിൽ ബ്രെഡ് കഴിക്കുന്നതിൻ്റെ ആ ടേസ്റ്റ് വിട്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഏത് ട്രേയിലാണോ സെർവ് ചെയ്യുന്നത് അതിലേക്ക് ബ്രെഡ് പീസസ് ഫസ്റ്റത്തെ ലെയറായിട്ട് വെച്ചു കൊടുക്കാം. അടുത്തതായിട്ട് അതിലേക്ക് നേരത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഫ്രൂട്ടിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. എല്ലായിടത്തും കവറാവുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് തേർഡ് ലെയറായിട്ട് നേരത്തെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ബ്രെഡിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റസ്കിൻ്റെ പീസസ് വെച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ ടീ കേക്കിൻ്റെ പീസസ് വേണമെങ്കിൽ വെച്ച് കൊടുത്താലും മതി. ഏതാണോ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത് അതനുസരിച്ചിട്ട് ലെയറാക്കിയിട്ട് വെച്ചാലും മതി. ഇനി ലാസ്റ്റ് ലെയറായിട്ടും നേരത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഫ്രൂട്ടിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കവറാവുന്ന രീതിയിൽ അതൊഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കിയെടുക്കുക. ഇപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. 4 ലെയറിൽ വരുന്ന ഡെസേർട്ടാണ് ഞാനിവിടെ സെറ്റാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾ ട്രേ എത്രയാണോ അതിനനുസരിച്ചിട്ട് അത് ലെയറാക്കി എടുത്താലും മതി. ലാസ്റ്റായിട്ട് അതിലേക്ക് കളർ ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് വെച്ചുകൊടുക്കുന്നുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ്. നിങ്ങളെ കയ്യിൽ അതില്ലെങ്കിൽ അത് ഓപ്ഷണലായിട്ട് കൂട്ടാവുന്നതാണ്. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഫ്രീസറിലല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതിന് മറ്റൊരു വേർഷനിലുള്ള വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. കണ്ടു നോക്കിയിട്ട് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.